അല്ലേലും കുമ്മനടിക്കാൻ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ബഹു മിടുക്കനാണ്. മിടുക്കനല്ല, ബഹു മിടുക്കൻ. എൽദോസ് കുന്നപ്പള്ളിയുടെ കുമ്മനടി മമ്മൂട്ടിയുടെ അടുത്ത് നടക്കുമോ? നടക്കില്ലെന്ന് മമ്മൂട്ടി തന്നെ തെളിയിച്ചു. പെരുമ്പാവൂരിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് എത്തിയ മമ്മൂട്ടിയിൽ നിന്നും എൽദോസ് കുന്നപ്പള്ളി നാട മുറിക്കാൻ കത്രിക വാങ്ങാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് നടൻ മമ്മൂട്ടി എം എൽ എയോട് കയർത്തു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായെന്ന് മാത്രമല്ല, ട്രോളുകളുടെ അഭിഷേകവുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൃത്യമായി വീഡിയോ വന്നപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ കുന്നപ്പള്ളി ഒരു വിശദീകരണവുമായി അങ്ങിറങ്ങി. ടെക്സ്റ്റൈൽസിൻ്റെ ചെറിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം തനിക്കായിരുന്നുവെന്നും അവിടേക്ക് മമ്മൂട്ടിയാണ് കുമ്മനടിച്ചതെന്നുമാണ് ഫേസ്ബുക്കിൽ എൽദോസ് കുന്നപ്പള്ളി കുറിപ്പ് പങ്കുവച്ചത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം കേൾക്കാം. ബഹുമാനപ്പെട്ട നടൻ മമ്മൂട്ടിയാണ് ഇന്ന് രാവിലെ അങ്കമാലി ഓപ്ഷൻസ് ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മമ്മൂട്ടിയായിരുന്നു. ഉദ്ഘാടന ശേഷം മുകളിലെ ചെറിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം എനിക്കായിരുന്നു. ഞാൻ ഉദ്ഘാടനത്തിനായി തയ്യാറായി നിന്നപ്പോൾ അവിടേക്ക് ബഹുമാനപ്പെട്ട മമ്മൂട്ടി കടന്നു വരികയും ചെയ്തു. ഈ സമയം ഇതിൻ്റെ ഉദ്ഘാടകൻ എം എൽ എ ആണെന്ന് കടയുടമ പറയുകയും ചെയ്തു. എന്നാൽ ബഹുമാനപ്പെട്ട മമ്മൂട്ടി ഇക്കാര്യം മനസ്സിലാക്കാതെ കത്രിക കയ്യിലെടുത്തു. എം എൽ എ ആണ് ഉദ്ഘാടകനെന്ന് ഉടമ അറിയിച്ചപ്പോൾ അദ്ദേഹം കത്രിക എനിക്കായി നീട്ടി. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഉദ്ഘാടനം നിർവഹിച്ചോളൂ എന്ന് പറയുകയും ഞാൻ കൈയൊന്ന് തൊട്ടുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു. നാട മുറിച്ച ശേഷം അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം കത്രിക ഞാൻ വാങ്ങി നൽകുകയാണ് ചെയ്തത്. ഇതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത. തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകൾ നൽകുന്നത് ശരിയായ നടപടിയല്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ ടെക്സ്റ്റൈൽസ് ഉടമയോ ബന്ധപ്പെട്ടവരോടോ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല, ആ ഫ്ലോറിൻ്റെ ഉദ്ഘാടകൻ ഞാനാണെന്ന് അറിയാതെയാണ് ബഹുമാനപ്പെട്ട മമ്മൂട്ടി കത്രിക എടുത്തത്. കത്രിക തിരികെ വാങ്ങിക്കുന്നത് അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന് തുല്യമാകുമെന്ന് കരുതിയാണ് ഞാൻ അതിൽ മുതിരാതിരുന്നത്. ഇക്കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നാണ് ഈ ലേഖകനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.